ഹലോ, ഞാൻ സിൽവാൻ മുസ്തഫ. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു വീട്ടിലാണ്. മനോഹരമായിട്ടുള്ള വീട്, വീടൊരുക്കാന്നുള്ള സ്വപ്നം കണ്ടിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. ഒരു വീട് എന്നുള്ളത് ഒരു സ്വപ്നമാണ്, അത് ആയി കിട്ടുക എന്നുള്ള ഒരുപാട് പ്രയാസമാണ്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ 1100 സ്ക്വയർ ഫീറ്റ് വീട്, അത് 1800 രൂപയ്ക്ക് എല്ലാ പണിയും കംപ്ലീറ്റ് ആയിട്ടുള്ള ചെറിയ ഫർണിഷൊക്കെ ചെയ്ത് കാർട്ടണൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുള്ള ഷാഫി ഷെറിൻ ദമ്പതികളുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നാഗറമ്പിൽ, നാഗപ്പുറം, നാടറമ്പ് എന്ന് പറയുന്ന പരിധി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഈ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. 1100 സ്ക്വയർ ഫീറ്റാണ്. വീട്ടിൽ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ചെറിയ രീതിയിൽ വീടൊരുക്കി മനോഹരമായിട്ടൊരു വീടൊരുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ചാൻസാണ്. അടിപൊളി വീടാണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക. താങ്ക് യു. 1100 സ്ക്വയർ ഫീറ്റിലെ വീടാണെങ്കിലും മുന്നിലേ കാണുമ്പോൾ നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സ്ക്വയർ ടൈപ്പിൽ, സി ടൈപ്പിൽ ഇങ്ങനെ ബോക്സ് ടൈപ്പാക്കി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിലൊരു ബ്ലാക്ക് പെയിൻറ്റും അതിന് വൈറ്റ് ഡിസൈനുകളും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനുകളൊക്കെ വൈറ്റ് കളറും. നല്ല രീതിയിൽ ചൊരിത ഈ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കിടന്നോക്കാം. ഈ വീടിൻ്റെ ഫ്ലോർ ടൈൽസ് നിങ്ങൾ കണ്ടാൽ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അസർവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കോസ്മോപൊളിറ്റൻ വൈറ്റ് ആണ്. വല്ലാത്തൊരു ഫീലാണ്. അസർവ എന്ന ബ്രാൻഡ് ചെറിയ വീടായാലും വലിയ വീടായാലും ഏത് നടുത്തര വീടുകളായാലും അതിൻ്റെ ഫ്ലോർ മനോഹരമാക്കാൻ ഇന്ന് അസർവ കേരളത്തിൽ നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങിയ റേറ്റിന് ഏറ്റവും കോട്ടിൽ മെറ്റീരിയൽസ് ആയിട്ട് അവൈലബിൾ ഉള്ളൂ. അതിൻ്റെ റിവ്യൂ കൂടെയാണ് വീഡിയോ. അസർവയുടെ കോസ്മോപൊളിറ്റൻ വൈറ്റ് വിരിച്ചിട്ടുള്ള മനോഹരമായിട്ട് വീട്, വീടിൻ്റെ സിറ്റ് ഔട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട്. സ്റ്റെപ്പിലൊക്കെ അതിനെ കൊടുത്തിട്ടുണ്ട്, അതേ സാധനം തന്നെ സ്റ്റെപ്പിലൊക്കെ കൊടുത്തിട്ടുള്ളത്. മോൾഡും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ആയി കൊടുത്തിട്ടുള്ള ഈ സിറ്റ് ഔട്ടിൽ 3 ചെയറുണ്ട്. ഇരുമ്പിൻ്റെ ഡോറാണ് വെച്ചിട്ടുള്ളത്, സ്റ്റീൽ ഡോറാണ് വെച്ചിട്ടുള്ളത്. സ്റ്റീൽ ഡോർ നല്ല ഭംഗിയായിട്ട് വെച്ച്, നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റീൽ ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നല്ല ഒരു ക്ലോസ്ഡ് ലിവിങ് ഏരിയ. നല്ല മനോഹരമായിട്ട് ഗ്രേ കളറിലുള്ള സോഫ ഒക്കെ വെച്ച്, ഞാൻ പറഞ്ഞല്ലോ 1800000 രൂപയ്ക്ക് എല്ലാ പണിയും, സോഫ, കർട്ടൻ അടക്കം, ഫ്ലോർ ടൈൽസ് അടക്കം, നല്ല ക്വാളിറ്റിയുള്ള ഫ്ലോർ ടൈൽസ് അടക്കം, 1800 സൈസിൽ അസർവൻ്റെ ടൈൽ മാത്രം ഇറക്കി 1800000 രൂപ കംപ്ലീറ്റ് ആക്കി 1100 സ്ക്വയർ ഫീറ്റ് ഡബിൾ നിലയിൽ ഉണ്ടാക്കിയ വീട്ടിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ആരെയും വന്നിരിക്കുകയാണെങ്കിൽ അകത്തേക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ഡോർ ഒരു സ്പെഷ്യൽ ഡോറാണ്, ഇത് സ്ലൈഡിംഗ് ആണ്. ഈ ഡോർ ഇങ്ങനെ സ്ലൈഡിങ് ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ഹാള് ഓപ്പൺ ആയി കിടക്കും. നമ്മളെ കസിനും കുടുംബക്കാരും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് ഡൈനിങ് ഹാള് കാണാൻ പറ്റും. ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കടന്നു കഴിഞ്ഞാൽ വിശാലമായിട്ട് മനോഹരമായിട്ട് ഞാൻ പറഞ്ഞാൽ കാപ്പണി മുക്കാച്ചൂർക്കാരിലെ ഒരു അടിപൊളി ഒരു ആട്ട് തൊട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡൈനിങ് ഹാളിൽ 8 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ 10 ആൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന വലിയ ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ ഭംഗിയായിട്ട് ആ ഭക്ഷണത്തെ മനോഹരമാക്കുന്നതിന് ജിഫക്സിൻ്റെ മനോഹരമായിട്ടുള്ള ചെറിയ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ ഓരോ ഏരിയയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളെ ഷാഫിക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ പാനലിംഗ് കൊടുത്ത് റൗണ്ട് മിററും കൊടുത്തു, അവിടെയൊക്കെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കി ചെറിയ പോർച്ചുകളെ കൊടുത്തിട്ടുള്ള ഒരു കൊച്ചു മനോഹരമായിട്ടുള്ള വാഷ് ബേസിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീട് എങ്ങനെ വലിക്കുന്നു എന്നതിലല്ല, വീട് എത്ര മനോഹരമാക്കുന്നു എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ കോണിൻ്റെ താഴെ കണ്ട ഒരു സ്പേസ് ഉണ്ട്, ചെറിയ സ്പേസാണ്. പക്ഷേ ആ ചെറിയ സ്പേസിൽ നല്ലൊരു പോർച്ചോ കൊടുത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തല്ല ഭംഗിയാക്കിയാണ്, അല്ലെങ്കിൽ ഒരു വേസ്റ്റായി കിടക്കുന്ന സ്ഥലമാണ്, കാണാൻ വൃത്തിയില്ലാതെ കിടക്കുന്ന സ്ഥലം മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ഷെറിനും ഷാഫിയും കൂടെ. 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും കിച്ചണും, ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂം നമുക്ക് കണ്ടു നോക്കാം. വളരെ സിമ്പിളായി ഒരുക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ ഫ്ലോറിൽ നമ്മുടെ അതേ ഡൈനിങ് ഹാളിൽ വിരിച്ച അതേ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. അസർവയുടെ വാൾ ടൈലാണ് ബാത്റൂമിൽ 4x2 സ്പേസിലിട്ട് വിരിച്ചിട്ടുള്ളത്. അത് അർമാനി ഗ്രേ ആണ്, നല്ല ഭംഗിയായിട്ട് ഒറ്റ ഡിസൈൻ തന്നെ വിരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറിൽ സഹാറ മാറ്റും വിരിച്ചിട്ട് നല്ല മാറ്റ് ടൈലും വിരിച്ച് 1 പീസ് ക്ലോസറ്റ് കൊടുത്തിട്ടുള്ള ഒരു കൊച്ചു ബാത്റൂം ഭംഗിയായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇത് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഫുൾ ബോഡി ടൈൽ കൊടുത്തിട്ട് അതിൻ്റെ അടിയിലൊക്കെ LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ GI പൈപ്പ് കൊണ്ടാണ് ഇതിൻ്റെ നമ്മുടെ ഗാർഡനിൽ കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിൽ അലുമിനിയം അതുപോലെ GI പൈപ്പും സ്റ്റീലും മാത്രമേ ചെയ്തിട്ടുള്ളൂ, വുഡില്ല കേട്ടോ. ഫർണിച്ചർ അല്ലാത്ത ഒന്നും ഈ വീട്ടിൽ വുഡല്ല, ഒക്കെ സ്റ്റീൽ കൊണ്ടും അതുപോലെ അലുമിനിയം കൊണ്ടും സ്ക്വയർ പൈപ്പ് കൊണ്ടും ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് മുകളിലൊന്ന് കയറി നോക്കാം. സ്റ്റെയർ കയറുമ്പോൾ തന്നെ ലാൻഡിങ്ങിൽ നല്ല വാൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ജിഫക്സിൻ്റെ വാൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. കയറി ഒരു പ്ലെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ്, ഒരു ഓപ്പൺ ഡേ ഹാളാണ്. ഇവിടെ പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മുകളിൽ ഈ ഒരു സ്പേസും ഒരു ബെഡ്റൂമും ഉള്ളു കേട്ടോ.
മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തത്. മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ചഡാണ്. ഇവിടെയും അസർവയുടെ ആ ഗ്രേ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നേരത്തെ കണ്ട അതേ മെറ്റീരിയൽസ് തന്നെയാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ടും പീസും അപ്പുറത്തപ്പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ചെലവ് ചുരുക്കി ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള വീടായതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ചെലവ് ചുരുക്കി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒറ്റ ഫ്ലോർ തന്നെയാണ് ഇവിടെ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അഡീഷണൽ ആയിട്ട് പുറത്തേക്ക് കാണുന്ന ആ ബാൽക്കണി ബെഡ്റൂമിലേക്ക് അറ്റാച്ചായിട്ടുള്ള ബാൽക്കണിയാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല ഒരു പ്രൈവറ്റ് ബാൽക്കണി ആയിട്ട് ഇവിടെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ജിഫക്സിൻ്റെ വാൾ ലൈറ്റുകൾ ഇവിടെ നല്ല മനോഹരമായിട്ട് വാളിനെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ കിച്ചൺ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അവരെ വിശാലമായിട്ടുള്ള കിച്ചണാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഏറ്റവും വിശാലത തോന്നാൻ കാരണം വാളിൽ മൊത്തം അസർവയുടെ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ വൈറ്റ്, നല്ല ഭംഗി ഒരു ഫുൾ ലെങ്ത്തിൽ കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലൊന്നും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടില്ല. അടിയിലാണ് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല ഗ്രാനൈറ്റ് ഗാലക്സിയുടെ ഗ്രാനൈറ്റ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള കിച്ചണിൽ. അതുപോലെ തന്നെ നമ്മുടെ ചിമ്മിണി ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സിങ്ക് നമ്മളെല്ലാ വീടുകളിൽ കാണുന്ന സിങ്കാണ്. ഈ സിങ്കിൽ എല്ലാ ഡിസൈനുകളും ചെയ്തിട്ടുള്ള സിങ്കും ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. 1100 സ്ക്വയർ ഫീറ്റിൽ 18 ലക്ഷം റുപ്യൻ്റെ ഉള്ളിൽ വീട് ഒരുക്കിയിട്ടുള്ള നമ്മളെ ഷാഫിയുടെ അനിയനാണ് അല്ലേ. എന്റെ പേര്, എന്റെ പേര് ഷെഫീഖ്. ഷെഫീഖാണ്. ഷെഫീഖ് സ്റ്റീൽ വർക്ക് ആണ്. നിങ്ങളെ സ്റ്റീൽ വർക്കിന്റെ കഴിവുകൾ നിങ്ങളെ സുഹൃത്തുക്കൾ ചെയ്താണെങ്കിലും നിങ്ങൾ ഒരുപാട് കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഷാഫിഖ് അല്ലെങ്കിലും ഷാഫിഖ ഷെറിൻ ദമ്പതികൾക്ക് പകരമായിട്ട് പോലെ അനിയൻ എന്നുള്ളതിൽ ഷെഫീഖ് അമ്മോട് ഇരിക്കുന്നത്. വീട്ടിലേക്കുള്ള ടൈലൊക്കെ ഇരിച്ചത് സിൽവാനാണ്. സിൽവാനിനെ കുറിച്ച് എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? നല്ല ഐഡിയ ഉണ്ടോ? ഇക്കെങ്ങനെ അറിഞ്ഞത്? നീ എല്ലാം വന്ന് നിൽക്കണം. നമുക്ക് അതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയൊരു വ്യക്തമായത് അറിയില്ല. പക്ഷെ അവര് ഓൾറെഡി എല്ലാം ബ്രാൻഡഡ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി. എങ്ങനെയുണ്ട് ഈ ഫ്ലോർ ടൈലിന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട്? ഒന്നാമത് നമ്മള് ജോയിന്റ് മെയിൻ ആയിട്ട് അറിയുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒന്ന് ഇതിന്റെ വർക്കേഴ്സ് അടിപൊളി. നമ്മളെ കൂട്ടുകാരന്മാർ ഫ്രണ്ട്സ് തന്നെയാണ് ഞാൻ അംഗീകരിക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് പേപ്പർ ജോയിന്റിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും മനോഹരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വർക്കേഴ്സ്. അതിനെ നിങ്ങളെ കൂട്ടുകാർക്ക് സൊല്യൂട്ട് എടുക്കുന്നുണ്ട്. ടൈൽസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമ്മളെ മെറ്റീരിയൽസിനെ കുറിച്ച് എന്താ ആൾക്കാർ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. കണ്ടവരൊക്കെ പറഞ്ഞ അടിപൊളിയുണ്ട് ഇതിന്റെ ജോയിൻ. എന്നാൽ മെയിൻ ആയിട്ട് ഇത് വർക്ക് ചെയ്തതും ഇത് ടൈലും കൂടി ആയുമ്പോൾ ഇത് പക്കാ അടിപൊളിയാണ്. നല്ലൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ലൊരു വർക്കേഴ്സ് ഇല്ലെങ്കിൽ ഇതുപോലെ ഭംഗി കിട്ടില്ല. ഇത് രണ്ടും കമ്മിറ്റഡ് ആണ്. നല്ല വർക്കേഴ്സ്, നല്ല മെറ്റീരിയൽസ്. നല്ല വർക്കേഴ്സ്, നല്ല വർക്ക് മെറ്റീരിയൽസ് ഇരിക്കുമ്പോൾ മാത്രമാണ് ഈ പെർഫെക്ഷൻ കിട്ടുക. ഇനി മെറ്റീരിയൽസ് മോശമായാലും വർക്കേഴ്സ് മോശമായാലും ഇവിടെ ഭംഗി നഷ്ടപ്പെടും. അപ്പൊ സിൽവാന്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഓരോ വീട് ചെയ്യാൻ പോകുന്ന വീടുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ ചെറിയ വീട്, വലിയ വീട്, അല്ലെങ്കിൽ വലിയ വീട്, പറ്റ ചെറിയ വീട് അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല. ഒരാളുടെ സ്വപ്നമാണ്. അവർ ആ സ്വപ്നം നിറവേറുമ്പോൾ അവിടെ പോയിട്ടൊന്ന് വീടെടുത്ത് മറ്റു വീടൊരുക്കുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷകൾ. വലിയൊരു എമൗണ്ട് ഇല്ലാതെ ചെറിയ വീട് എടുക്കുക. ഇപ്പൊ നിങ്ങൾ സ്ലൈഡിംഗ് ഡോർ തന്നെ പ്രൈവറ്റ് ഉള്ള ആളുകൾ വരികയാണെങ്കിൽ, വേണ്ടപ്പെടാത്ത നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആളുകളെങ്കിൽ ആ ഡോർ ക്ലോസ് ചെയ്യാം. നമ്മളെ കിച്ചണിലേക്ക് നോട്ടം. നമ്മളെ കുടുംബങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇത് ഓപ്പൺ ആക്കിയിടും ചെയ്യാം. റിലാക്സ് ആയിട്ട് ഇരിക്കാനും പറ്റുന്ന നല്ലൊരു സിസ്റ്റമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തായാലും സിൽവാനെ തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. വെൽക്കം.